നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഫലസ്തീനികളെ ലക്ഷ്യമിടാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്ക് ആകർഷിക്കാൻ കരയുന്ന ശിശുക്കളുടെയും സ്ത്രീകളുടെയും ഓഡിയോ റെക്കോർഡിംഗുകൾ പ്ലേ ചെയ്യുന്ന വിചിത്രമായ ഒരു പുതിയ തന്ത്രമാണ് ഇസ്രയേലി കോട്ട് കോപ്പിറ്റുകൾ ഇപ്പോൾ പ്രയോഗിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ പുറത്തുവന്നു ഇസ്രയേൽ സേനയുടെ ക്വാഡ് കോപ്റ്റർ ഡ്രോണുകൾ കുട്ടികളുടേതും സ്ത്രീകളുടേതും ഉൾപ്പെടെയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് ആളുകളെ കെട്ടിടങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെ ഗാസയിലെ നുസായരത്തിലേക്ക് നേരിട്ട് പോയ തന്നോട് അവിടെ കണ്ട പലസ്തീനുകളിൽ പലരും ഇതേ അനുഭവം തന്നെ പറഞ്ഞതായി മഹ ഫുസൈനി പറഞ്ഞു ആശുപത്രികളിലെ രേഖകളും ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് സഹായത്തിനായി നിലവിളിക്കുന്ന സ്ത്രീകളെ ശബ്ദം കേട്ട് എന്താണെന്ന് അറിയാൻ വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വെടിയേറ്റ നിരവധി പേരുടെ അനുഭവങ്ങളുണ്ടെന്നും വെടിവെച്ചു കൊല്ലാൻ ആളുകളെ കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരത്തിലായിരുന്നുവെന്നും അവർ പറഞ്ഞു െന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കുഞ്ഞിന്റെ ശബ്ദമോ സഹായത്തിനായി നിലവിളിക്കുന്ന സ്ത്രീയുടെ ശബ്ദമോ കേട്ട് പുറത്തിറങ്ങിയിരുന്നതായി ഗാസയിലും ഖാൻ യൂണിസിലും വെസ്റ്റ് ബാങ്കിലുമുള്ള പല പ്രദേശങ്ങളിലും ആളുകൾ പറഞ്ഞു ഒപ്പം ഫലസ്തീനികൾ എതിർത്താൻ കൊല്ലുമെന്നത് ഉൾപ്പെടെയുള്ള ഭീഷണികളും ഇങ്ങനെ ഡ്രോണുകളിലൂടെ കേൾപ്പിച്ചു ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ ഗാസയിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായി ക്വാഡ് കോപ്റ്ററുകൾ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് ആളുകളെ നിരീക്ഷിക്കാനും ആക്രമണം നടത്താനും ഒരുപോലെ ഇത് ഇസ്രേൽ സൈന്യം ഉപയോഗിക്കുന്നു ാസിലെ ആദ്രഷി സ്ട്രീറ്റിൽ ഭക്ഷണം ശേഖരിക്കാനായി ഒത്തുകൂടിയ നൂറുകണക്കിന് പേർക്ക് നേരെ ജനുവരിയിൽ ഡ്രോണുകൾ വെടിയുതിർത്തിരുന്നു അറബിക് ഹീബ്രു ഭാഷകളിലുള്ള പാട്ടുകളും ടാങ്കുകൾ ഓടുന്നതിന്റെ ശബ്ദവും സാധനങ്ങൾ വിൽക്കാനെത്തുന്ന കച്ചവടക്കാരുടെ എല്ലാം ഇത്തരത്തിൽ ഡ്രോണുകളിൽ ഉപയോഗിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഒക്ടോബർ ഏഴ് മുതൽ ഗാസ മുനുമ്പിലെ ഫലസ്തീൻ പോരാളികൾക്കും സാധാരണക്കാർക്കുമെതിരെ വ്യാപകമായി ഉപയോഗിക്കുന്ന റിമോട്ട് നിയന്ത്രിത ഡ്രോണുകളാണ് കോൺകോപ്റ്ററുകൾ ഈ സാങ്കേതികവിദ്യ ക്രമേണി ഗ്രൗണ്ട് ഗ്രൂപ്പുകളെ മാറ്റിസ്ഥാപിക്കുന്നു ടാർഗറ്റ് ഐഡന്റിഫിക്കേഷൻ വ്യക്തിഗത ടാർഗറ്റിംഗ് ഇസ്രായേൽ സൈനികർ നിലയുർപ്പിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ എന്നിവ സുരക്ഷിതമാക്കാൻ സഹായിക്കുന്നു കൂടാതെ കോട്ട് കോപ്റ്ററുകൾക്ക് ഫോർവേർഡ് പൊസിഷനുകൾ പരിശോധിക്കാനും താമസ സ്ഥലങ്ങളിലെ വ്യക്തികളെ ടാർഗറ്റ് ചെയ്യാനും പൊതുവിടങ്ങളിൽ ജനക്കൂട്ടത്തെ ചിതരിക്കാനും കഴിയും സഹായ ട്രക്കുകളുടെ നൂറുകണക്കിന് വ്യക്തികൾക്ക് നേരെ കോട്ട് കോപ്റ്ററുകൾ ജനുവരി പതിനൊന്നിന് വെടിയുതിർക്കുകയായിരുന്നു അതിനിടെ യുദ്ധാന്തരം ഗാസയിൽ സംയുക്ത ഭരണത്തിന് ഹമാസും ഫത്താഹും തമ്മിൽ ധാരണയായത് റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട് ഭരണ നിർവഹണത്തിനായി സംയുക്ത സമിതി നിയമിക്കും ഈജിപ്താണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് കേരളയിൽ പലവട്ടം നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇക്കാര്യത്തിൽ അന്തിമ ധാരണയായത് ഹമാസ് ഫാഖ് നേതാക്കളെ ഉദ്ധരിച്ച് ഇസ്രയേൽ അറിയപ്പെടുക ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്ദൂദ് അബ്ബാസിന്റെ ഔദ്യോഗിക ഉത്തരവിലൂടെയാകും സമിതി നിലവിൽ വരിക ഭരണ സാമ്പത്തിക നിയമ വിഷയങ്ങളിലെല്ലാം ഫലസ്തീൻ അതോറിറ്റിയുടെ മേൽനോട്ടവും പ്രവർത്തനവും അതേസമയം ഖാസയുടെ പുനർനിർമ്മാണ പൊതുകാര്യങ്ങൾ കാര്യങ്ങൾ മാനുഷിക സഹായങ്ങളുടെ വിതരണം ഉൾപ്പെടെയാണ് സപ്പോർട്ട് കമ്മിറ്റി നേരിട്ട് കൈകാര്യം ചെയ്യുക ഈജിപ്തിനോട് നോട് ചേർന്ന റഫ അതിർത്തിയും മേൽനോട്ടത്തിലായിരിക്കും കൂടിക്കാഴ്ചയിലെ തീരുമാനങ്ങൾ ചർച്ച ചെയ്യുമെന്ന ഒരു അറിയിച്ചിട്ടുണ്ടെന്നും ഇദ്ദേഹം സൂചിപ്പിച്ചു ഗാസയിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായം എത്തിക്കാൻ വഴിയൊരുക്കുന്നത് കൊണ്ടാണ് നിർദ്ദേശം അംഗീകരിച്ചതെന്നാണ് ഒരു ഹമാസ് വൃത്തം പ്രതികരിച്ചത് അതേസമയം ഹമാസ് ഫത്താഹ് നീക്കത്തെ ഇസ്രയേൽ ശക്തമായി എതിർക്കുമെന്ന് ഉറപ്പാണ് യുദ്ധാന്തരം ഗാസേൽ ഫലസ്തീൻ അതോറിറ്റി ഇടപെടുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ശക്തമായി ഹമാസുമായുള്ള ചർച്ചയ്ക്കായി ഒരു ഈജിപ്ത് ദൌത്യസംഘം കഴിഞ്ഞ വ്യാഴാഴ്ച ഇസ്രയേലിൽ എത്തിയിരുന്നു ഒരു മാസം മുതൽ രണ്ടു മാസം വരെ നീണ്ടു നൽകുന്ന വെടിനിർത്തലാണ് സംഘം മുന്നോട്ട് വെച്ചത് ഇതിനിടയിൽ ബന്ധികളെ ഘട്ടമായി മോചിപ്പിക്കും പ്രായമായവർക്കും ആരോഗ്യപരമായി ഗുരുതരാവസ്ഥയിലുള്ളവർക്കുമായിരിക്കും മുൻഗണന നൽകുകയെന്നും ഇവർ അറിയിച്ചിരുന്നു